ഹലോ മക്കളെ, പ്രിട്ടി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു വലിയ ന്യൂസ് ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഓരോ ക്വസ്റ്റ്യനും നമ്മുടെ ഈ ഒരു സിലബസിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ പോയിൻറ്റ്സുകളാണ്. അതിനെ എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാമെന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഹൂ ഡിസ്കവേർഡ് ദ സെൽ? ഓപ്ഷൻസ് വരുമ്പോൾ നമുക്കറിയാം, റോബർട്ട് ഹുക്ക്, ആൻറ്റോൺ വാൻ ലുവൻ ഹുക്ക് ഉണ്ട്, ലൂയിസ് പാസ്റ്റർ ഉണ്ട്, റോബർട്ട് ബ്രൗൺ ഉണ്ട്. ഇതിൽ ആരാണ് നമ്മുടെ സെല്ല് കണ്ടുപിടിച്ചത്? മറ്റാരുമല്ല, നമ്മുടെ റോബർട്ട് ഹുക്ക് ആണ് അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സയന്റിസ്റ്റ് പ്രപ്പോസ്ഡ് എ സെൽ തിയറി? സെൽ തിയറി ഏത് രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് പ്രപ്പോസ് ചെയ്തത്? മത്തിയാസ് ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ ആണോ, അതോ റോബർട്ട് ഹുക്കൽ ലൂയിസ് പാസ്റ്റർ ആണോ, ആൻറ്റോൺ വാൻ ലുവൻ ഹുക്ക് ആണോ? ഇതിൽ ഏത് സയന്റിസ്റ്റുകൾ കോമ്പൈൻ ചെയ്തിട്ടാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. മറ്റാരുമല്ല, നമ്മുടെ മത്തിയാസ് ലീഡനും അതുപോലെ തന്നെ തിയോഡർ ഷ്വാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെല്ലുലാർ കമ്പോണന്റ് ഈസ് ഓഫൻ റെഫേർഡ് ടു എസ് പവർ ഹൗസ് ഓഫ് ദ സെൽ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് തന്നാൽ നിങ്ങൾക്ക് ചാടിക്കേറി ഉത്തരം പറയാം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ആരാണ് നമ്മുടെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നുള്ളത് അല്ലേ. സോ മറ്റാരുമല്ല, നമ്മുടെ മൈറ്റോകോണ്ട്രിയ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രക്ചർ ഈസ് ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ ബട്ട് നോട്ട് ഇൻ ആനിമൽ സെൽ? കുറേ സെൽ ഓർഗനൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ചിലത് പ്ലാന്റ് സെല്ലിലായിരിക്കും, ചിലത് ആനിമൽ സെല്ലിലായിരിക്കും, ചിലത് രണ്ടിലുമുണ്ട്. പക്ഷേ ഇവിടെ തന്ന ഓപ്ഷൻ നോക്കുക, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, സെൻട്രിയോൾസ് ഉണ്ട്, ലൈസോസോം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ ഇതിൽ തന്നിരിക്കുന്നതിൽ പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ളതും ആനിമൽ സെല്ലിൽ ഇല്ലാത്തതുമാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാലോ, യെസ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ന്യൂക്ലിയസ് ഇൻ എ സെൽ? നമ്മുടെ സെല്ലിന് ഏറ്റവും സെൻട്രൽ വരുന്നതാണ്, അല്ലെങ്കിൽ മെയിൻ ആളാണ് നമ്മുടെ ന്യൂക്ലിയസ് അല്ലേ. അപ്പം അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിന്തസിസ് ഓഫ് പ്രോട്ടീൻ, സെല്ലുലാർ റെസ്പിറേഷൻ, കൺട്രോൾ ഓഫ് സെൽ ആക്ടിവിറ്റീസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, ബ്രേക്ക് ഡൗൺ ഓഫ് സെല്ലുലാർ വേസ്റ്റ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ തന്നെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കണം. ഇനിയും അടുത്ത ചാപ്റ്ററും അടിപൊളിയാക്കി സെറ്റാക്കാൻ മിസ് വരുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ ചെയ്ത് ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് MCQs ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഒക്കെ നമ്മുടെ നീഞ്ച ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് ആ ചാപ്റ്റർ വെൽ ക്ലിയർ ആക്കാൻ ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.